അസ്സാം വലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ അതിനുവേണ്ട കാര്യങ്ങളും ഡയറ്റ് ടിപ്സുകളും മറ്റു കാര്യങ്ങളുമൊക്കെ അറിഞ്ഞിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു ചില വിഷയങ്ങൾ കൂടിയുണ്ട് ദീർഘകാലമായി ഗർഭധാരണത്തിന് ചികിത്സയും മറ്റു കാര്യങ്ങളുമൊക്കെയായി ശ്രമിക്കുന്നവരിൽ വരുന്ന ചില ശ്രദ്ധയില്ലായ്മ ഗർഭധാരണത്തിന് കൂടുതൽ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാക്കാറുണ്ട് സാധാരണ രീതിയിൽ വിവാഹം കഴിഞ്ഞ് ഒരു കൊല്ലമൊക്കെ സ്വാഭാവിക രീതിയിൽ ഗർഭധാരണത്തിന് ശ്രമിച്ചിട്ടും ഗർഭധാരണം നടക്കാതിരിക്കുമ്പോഴാണല്ലോ നിങ്ങൾ ഡോക്ടറെ കാണുക ഡോക്ടറ് രണ്ടുപേരെയും പരിശോധിക്കുന്നു മറ്റു ടെസ്റ്റുകളൊക്കെ നടത്തി ഒന്നുകിൽ ഭാര്യക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ കുഴപ്പമുണ്ട് എന്ന് പറയുന്നു ഉദാഹരണത്തിന് ഭർത്താവിന് കൗണ്ട് കുറവാണ് അതിനുള്ള മരുന്നുകളും തരുന്നു സ്വാഭാവികമായും ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് മരുന്നുകളുടെ ആവശ്യവുമില്ല അവർ പതിവ് പോലെ ജീവിതം തുടരുന്നു ഭർത്താവ് മരുന്നും കുടിക്കുന്നു ഇങ്ങനെ ചിലപ്പോൾ വർഷങ്ങൾ തന്നെ ഒരാൾ ചികിത്സകളുമായി പോകുന്നതിനിടക്കാണ് ഭാര്യയ്ക്ക് ഡേറ്റ് തെറ്റിയത് ഗർഭിണിയാണെന്ന പ്രതീക്ഷയോടെ ടെസ്റ്റ് ചെയ്തു പക്ഷേ നെഗറ്റീവ് ഒരാഴ്ച കാത്തുനിന്നു പ്രഗ്നൻസി ലക്ഷണമൊന്നും കാണാതെയായപ്പോൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞു അണ്ടാശയത്തിന് സിസ്റ്റ് അഥവാ പി സി ഒടി ഉണ്ട് അതുകൊണ്ടാണ് മെൻസസ് ആവാത്തത് എന്ന് പിന്നെ അതിനു കൂടിയുള്ള ചികിത്സ ആരംഭിക്കുകയായി ഇപ്പോൾ രണ്ടാൾക്കും ചികിത്സയായി വേറെ ഒരു കൂട്ടർ ആദ്യകാലത്ത് ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അണ്ടോത്പാദനം കുറവാണ് എ എം എച്ച് കുറവാണ് എന്നറിയാൻ കഴിഞ്ഞു ഇതേപോലെ നേരെ തിരിച്ചും വരുന്നു ആദ്യം ഭർത്താവിനൊരു കുഴപ്പവും ഇല്ലായിരുന്നു എനിക്ക് പി സി ഒ ഉണ്ടായിരുന്നു ഇപ്പോൾ ഭർത്താവിന് കൗണ്ട് കുറവുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും തുടക്കത്തിൽ ഒരാൾക്കായിരുന്നു ചികിത്സ എങ്കിൽ പിന്നീട് രണ്ടു പേർക്കും വന്ധ്യതയ്ക്ക് ചികിത്സ വേണ്ടി വരുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നോക്കുമ്പോൾ നമ്മുടെ ജീവിതശൈലി ഒരു കാരണമാണ് മറ്റൊന്ന് വയസ്സ് കൂടുന്തോറും സ്വാഭാവികമായും പ്രത്യുൽപാദനശേഷി കുറഞ്ഞു വരും പ്രശ്നങ്ങൾ അധികരിക്കുകയും ചെയ്യും മറ്റൊന്ന് ടെൻഷനും സ്ട്രെസ്സും ഒരു കാരണമാണ് വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ കാലത്ത് ഭർത്താവിന് കൗണ്ട് കുറവ് കൊണ്ട് ഗർഭമാവാതിരുന്ന അധിക സ്ത്രീകളിലും പിന്നീട് പി സി ഒ ഡി കയറി വരുന്നത് നമുക്ക് കാണാൻ കഴിയും പുരുഷ ബീജക്കുറവ് മോട്ടിലിറ്റി കുറവ് ലൈംഗിക പ്രശ്നങ്ങൾ സ്ത്രീലാണെങ്കിൽ പി സി ഒ ഡി ആർത്തവ പ്രശ്നങ്ങൾ അണ്ടം റിസർവില് വരുന്ന കുറവ് ഇതൊക്കെ കാലക്രമേണ എപ്പോഴും കയറി വരാവുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ ഗർഭധാരണത്തിന് ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതൽ കൂടി നമ്മളിൽ ഉണ്ടാവണം ഭർത്താവിന് കൗണ്ട് കുറവാണ് പ്രശ്നം എങ്കിലും ഭാര്യയും തൻ്റെ പ്രത്യുൽപാദനശേഷി നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ തുടരുക തന്നെ വേണം ഭാര്യക്കാണ് പ്രശ്നമുള്ളത് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് വെറുതെ ഇരുന്നാൽ പിന്നെ രണ്ടുപേരുടെയും പ്രശ്നം പരിഹാര പ്രശ്നപരിഹാരത്തിന് നടക്കേണ്ടി വരും ഇതേപോലെ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി ടെസ്റ്റുകളൊക്കെ നടത്തി രണ്ടാൾക്കും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന എത്രയോ പേരുണ്ട് കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് അവർ ജീവിതശൈലിയിൽ കാര്യമായ ശ്രദ്ധ ഒന്നും കൊടുക്കുകയില്ല പിന്നെ മൂന്നോ നാലോ കൊല്ലം കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ പി സി ഒ ഡിയോ ബീജക്കുറവോ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം വയസ്സ് വയസ്സുകൂടുന്തോറും ആണിലും പെണ്ണിലും പ്രത്യുൽപാദനശേഷി കുറഞ്ഞു വരികയാണ് ചെയ്യുക എന്ന ബോധ്യം എപ്പോഴും ഉണ്ടാവുകയും അങ്ങനെ പ്രത്യുൽപാദനശേഷി കുറയാതിരിക്കാനുള്ള മുൻകരുതലുകൾ രണ്ടു പേരും എടുക്കുകയും വേണം ആ മുൻകരുതലുകളാണ് നമ്മുടെ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്നത് പ്രശ്നം ഒരാൾക്കാണെങ്കിലും രണ്ടു പേരും ഗർഭധാരണത്തിന് വേണ്ടിയുള്ള ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവണം ഇല്ലെങ്കിൽ ഒരാൾക്ക് ശരിയായി വരുമ്പോൾ മറ്റേയാൾക്ക് കുഴപ്പം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കാര്യം നിങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം ഒരാൾ ഒറ്റക്ക് വ്യായാമം ചെയ്യുക ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അങ്ങനെ ആവാതെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ടുപേരും ഒരേ മനസ്സോടെ ആരോഗ്യ ടിപ്സുകൾ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇതുകൊണ്ട് വേറെയും ഗുണമുണ്ട് ഉദാഹരണത്തിന് ഭാര്യയ്ക്ക് പി സി ഒ ഡി ഉണ്ട് അവൾ രാവിലെ എണീറ്റ് നടക്കുന്നു ഓടുന്നു കൂടെ ഭർത്താവും ഉണ്ടാവുക എന്നത് അവർക്ക് പെട്ടെന്ന് പി സി ഒ ഡിയെ ഓവർകം ചെയ്യാൻ സഹായിക്കും മാനസികമായ ഒരു സപ്പോർട്ട് കൂടി ആണത് ഭാര്യ ഇരുന്ന് നെച്ചിക്കാട് വെയ്ത്ത് ചെല്ലുമ്പോൾ ആ കൂടെ ഭർത്താവും ഉണ്ടാവുക എന്നത് ഭാര്യയ്ക്ക് വലിയൊരു ആശ്വാസമായിട്ടാണ് തോന്നുക പലപ്പോഴും കുട്ടികളാവാത്തതിൻ്റെ പേരിൽ വീട്ടുകാരിൽ നിന്നൊക്കെ കുറ്റപ്പെടുത്തലുകൾ സാധാരണയാണ് അങ്ങനെയാകുമ്പോൾ ടിപ്സുകൾ ഫോളോ ചെയ്യാൻ തൻ്റെ ഭർത്താവ് കൂടെ ഉണ്ടാകുമ്പോൾ താൻ തനിച്ചാണ് എന്ന ചിന്ത വരാതെ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാകാനും ഇത് സഹായിക്കും പ്രത്യുത്പാദനശേഷി ഉയർത്തുന്നതിൽ പങ്കാളികൾ പരസ്പരം പകർന്നു നൽകുന്ന മാനസിക പിന്തുണ വലിയ ഫലം ചെയ്യും രണ്ടുപേരും ആരോഗ്യ ടിപ്സുകൾ ഒരേപോലെ ഫോളോ ചെയ്യുമ്പോൾ ഇനി ഒരാളിലെ പ്രത്യുത്പാദന ആരോഗ്യം അല്പം കുറവാണെങ്കിലും അതിനെ മറികടക്കാൻ ഇതുകൊണ്ട് കഴിഞ്ഞേക്കും ഗർഭധാരണത്തിന് ശ്രമിക്കുമ്പോൾ ആവാഞ്ഞാൽ നമുക്കിടയിൽ പൊതുവേ ഒരു ധാരണ ഉണ്ട് അത് സ്ത്രീലെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് എന്ന് എന്നാൽ സ്ത്രീക്കും പുരുഷനും ഒരേപോലെ വന്ധ്യതാ പ്രശ്നങ്ങൾ വന്നേക്കാം അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ രണ്ടാളും പോവുക രണ്ടുപേരും പരിശോധനകൾക്ക് വിധേയമാവുക പ്രശ്നമുണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ടുപേരും ആരോഗ്യ ടിപ്സുകൾ ഫോളോ ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ടത് അല്ല എങ്കിലും മറ്റൊരു വിഷയം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകുന്നതിന് ഇതോടൊപ്പം ചേർത്തി പറയാം ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന അധിക സ്ത്രീകളിലും പറ്റുന്ന ഒരു അബദ്ധമാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് തിരിച്ചറിയാതെ പോകുന്നത് നിങ്ങൾ ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവരാണെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായും ഒരു കരുതൽ വേണം ശ്രദ്ധ വേണം ഓവുലേഷൻ ദിവസങ്ങളിൽ ലൈംഗിക ബന്ധം നടക്കുകയും അതിൽ ബീജസങ്കലനം നടക്കുകയും ചെയ്താൽ ഒരാഴ്ചയോടെ ഭ്രൂണം ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിക്കും അഥവാ ഇംപ്ലാന്റേഷൻ നടക്കും ഈ സമയത്ത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടാകും ചിലർക്ക് അതൊരു സ്പോട്ടിംഗ് ആയ ഉണ്ടാവുകയുള്ളു ചിലപ്പോൾ അല്പം കൂടി ചെറിയൊരു ഒരു ബ്ലീഡിങ്ങും ആവാം ഇത് മെൻസസ് രക്തമാണെന്നും കരുതി ബ്ലീഡിങ് ശരിക്കാവാൻ വേണ്ടി പലതും ട്രൈ ചെയ്യുന്നവരുണ്ട് എള്ളും പൈനാപ്പിളും പപ്പായയും ഒക്കെ തിന്നുന്നവരുണ്ട് റെഗുലറായി മെൻസസ് വരുന്നവർ ആയാലും ഇറഗുലർ പീരീഡ് ഉള്ളവരായാലും പതിവിന് വിപരീതമായ രക്തത്തുള്ളികൾ കണ്ടാൽ ഒരു കരുതൽ സ്വീകരിക്കുക ഈ സമയത്ത് അമിത അധ്വാനം കുറയ്ക്കണം വ്യായാമമുണ്ടെങ്കിൽ കുറക്കണം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം നാരങ്ങ ആയാലും ഉണക്കമുന്തിരി ആയാലും ഓറഞ്ച് ആയാലും തൽക്കാലം അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് നോർമൽ ഭക്ഷണം മാത്രം കഴിക്കുക ഗർഭം ഉണ്ടെങ്കിൽ ഉറപ്പിച്ച ശേഷം പിന്നെ ഡോക്ടറെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നത് തുടരുകയും ചെയ്യാം ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ പീരിയഡിൻ്റെ തൊട്ട് മുന്നേയുള്ള ദിവസങ്ങൾ ഇതൊക്കെ കഴിക്കാതിരിക്കുക ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവരോടാണ് ഇത് പറയുന്നത് പലർക്കും ഈ ഒരു സമയത്ത് ശ്രദ്ധ കുറവ് കൊണ്ട് മിസ്കാരേജ് സംഭവിക്കുന്നുണ്ട് യാത്രകളും കുറക്കണം സ്പോട്ടിങ് കണ്ട ശേഷം ശ്രദ്ധ കൊടുക്കാതെ പിന്നെ ഹെവി ബ്ലീഡിംഗ് ഉണ്ടായി ഡോക്ടറെ കണ്ടപ്പോൾ ഗർഭം അലസിപ്പോയതാണ് എന്ന് സങ്കടം പറയുന്ന പലരുമുണ്ട് ആ അവസ്ഥ ഒഴിവാക്കാൻ ഈ സമയത്ത് പ്രത്യേക കരുതലാണ് വേണ്ടത് ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് പി സി ഒ ഡി ഉള്ളവരൊക്കെ ഒരു മാസം അത് മാറാൻ ടിപ്സുകൾ ഫോളോ ചെയ്തു മെൻസസ് ഒന്ന് റെഡി ആയാൽ ഉടനെ തന്നെ ഗർഭധാരണം പ്രതീക്ഷിക്കാതെ ഒന്നോ രണ്ടോ മാസം കൂടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തുടരുകയും റെഗുലർ പീരിയഡ് ആവുന്നത് വരെ കാത്തുനിന്ന ശേഷം ഗർഭധാരണത്തിന് ശ്രമിക്കുകയാണ് ഏറ്റവും നല്ലത് പി ഉള്ള സമയത്ത് ഗർഭധാരണം നടന്നാൽ അബോർഷൻ സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക് മക്കാന കഴിക്കുന്നത് അബോർഷൻ സംഭവിക്കാതിരിക്കാനുള്ള നല്ല ഒരു ഓപ്ഷൻ കൂടിയാണ് മക്കാനയെക്കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പൊതുവായ ഒരു വിഷയം അല്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത് ഉപകാരപ്പെടും എന്ന് കരുതുന്നു കൂടുതൽ ശ്രദ്ധയോടെ ആത്മവിശ്വാസം കൈവിടാതെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഒഴിവാക്കി നിങ്ങളുടെ പങ്കാളിയുമൊത്ത് വളരെ ഹാപ്പിയായി തന്നെ നിങ്ങൾ ടിപ്സുകൾ ഫോളോ ചെയ്യുക ഗർഭധാരണത്തിന് ശ്രമിക്കുക ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ വീഡിയോ ഒക്കെ അവർ കേൾക്കുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കേൾക്കാം പേരിന് നെച്ചിക്കാട് വെയ്ത്ത് മാത്രം ചൊല്ലിയിരിക്കുന്നവരുമുണ്ട് കുറച്ചു മുന്നേ ഞങ്ങളൊരു ആവശ്യത്തിന് കുറച്ച് ദൂരെയുള്ള ഒരു വീട്ടിൽ പോയപ്പോൾ എൻ്റെ സൗണ്ട് കേട്ടുകൊണ്ട് തന്നെ ആ വീട്ടിലെ ഒരു സ്ത്രീ അബൂറിഫാസ് ആണോ എന്ന് എൻ്റെ വൈഫിനോട് ചോദിച്ചു അവർക്ക് പി സി ഒ ഡി ഉണ്ട് ഭർത്താവുമായി എന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് എന്തൊക്കെ ടിപ്സ് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഒന്നും ചെയ്യുന്നില്ല വീഡിയോ ഒക്കെ കേൾക്കും സക്സസ് സ്റ്റോറി കാണും ഇതാണ് നമ്മളിൽ കുറേ പേരുടെ അവസ്ഥ ഒരു പനി ഉണ്ടായാൽ ഡോക്ടറെ കാണുന്ന പലരും ഗർഭധാരണ തടസ്സമായി ഉണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങൾക്കും ഭർത്താവ് കൂടെയില്ല എന്ന് ന്യായം പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കുന്നവരാണ് എനിക്ക് പി സി ഒ ഡി ഉണ്ട് ഭർത്താവ് ഗൾഫിലാണ് ഞാൻ ഇപ്പോൾ കയഞ്ചിക്കുരു കഴിക്കണോ എന്ന് ചോദിക്കുന്നവർ ഇവിടെയുമുണ്ടല്ലോ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം തീർക്കാൻ എന്തിനാണ് ഭർത്താവിൻ്റെ സാമീപ്യം വിവാഹത്തിന് മുന്നേ തന്നെ ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിന് അന്ന് വേണ്ട ചികിത്സ നൽകാതെ ശ്രദ്ധിക്കാതെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി അതിൻ്റെ പേരിൽ കണ്ണീര് കുടിക്കുന്നവരില്ലേ അവനവൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെ ഗൗരവത്തോടെ കാണുക യഥാസമയം ചികിത്സ തേടുക ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുക ഇതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും വരാതെ നോക്കേണ്ടതുണ്ട് അത് ഗർഭധാരണത്തിന് മാത്രമല്ല മരണം വരെ ആരോഗ്യത്തോടെ ജീവിക്കാനും വേണ്ടിയുള്ളതാണ് ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് താഴെയുള്ള കമൻ്റുകളൊക്കെ ഒന്ന് നോക്കൂ കുറേ പോസിറ്റീവ് കമൻ്റുകളുണ്ട് നിങ്ങളിൽ വളരെ പ്രതീക്ഷയും അതുണ്ടാക്കും മടിയും അലസതയും ടെൻഷനായി ഇരിക്കലും ഒക്കെ ഒന്ന് ഒഴിവാക്കി മൂന്നോ നാലോ മാസം അല്ലെങ്കിൽ മാസം കൃത്യമായി നിങ്ങൾ ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക മറ്റു ഡോക്ടറുടെ ചികിത്സകൾ ഉണ്ടെങ്കിൽ അതും മുടക്കേണ്ട ഇൻഷാല്ലാ നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അലൈക്കും